ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഒരു സിമ്പിൾ അഫ്ഗാനി ബീഫ് റൈസ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് ഫസ്റ്റ് അതിനായിട്ട് ഇപ്പോൾ ഒന്നര കിലോ ചിക്കൻ സോറി ബീഫ് എടുത്തിട്ടുണ്ട് ഒന്നര കിലോ പിന്നെ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് ചെറിയ ജീരകം പട്ടയൊക്കെയാണ് ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും കുരുമുളകും പൊടിച്ചതല്ല കേട്ടോ കുരുമുളക് മറ്റേ ഉണ്ടോ കുരുമുളകില്ലേ മുഴുവനായിട്ട് തന്നെയാണ് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പട്ട ചെറിയ രണ്ട് കാശ് ഇട്ടം ഇട്ട് എടുക്കുന്നത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എങ്ങനെയും ബീഫൊന്നും വെള്ളം ഇറങ്ങാനുണ്ട് ഫസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വിസിൽ വന്നതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു ഏഴെട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക നന്നായിട്ട് വേവട്ടെ സോഫ്റ്റ് ആവണം ബീഫ് ഈ ഒരു ടൈം നമുക്ക് മസാല ഏറാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല ഫസ്റ്റ് ഒരു പാൻ ചൂടാക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണും ഗീ ചേർത്ത് കൊടുക്കാം ഗീ ആണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ അതിലേക്ക് മൂന്ന് മീഡിയം സൈസ് ഉള്ളി നേർങ്ങനെ മുറിച്ചതും ഒരു നാലോ മൂന്നോ പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് തക്കാളി ഒരു മീഡിയം സൈസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നേർങ്ങനെ മുറിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് ഉടയണം അതുകൊണ്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇതാ മറ്റൊരു പാത്രത്തിൽ ഗീ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ക്യാരറ്റ് ഇതുപോലെ സ്ക്വയറായിട്ട് നീളത്തിൽ മുറിച്ചെടുത്തതും കൂടി ചേർത്തിട്ട് സോട്ട് ചെയ്തെടുക്കുക ഇതൊന്ന് പകുതി വന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ബദാമും മുന്തിരി വണ്ടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വണ്ടി ചേർത്തിട്ടുള്ള അതും കൂടി ചേർത്താൽ നല്ലതായിരിക്കും ഇത് ലാസ്റ്റ് ചോറിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കേട്ടോ ചെയ്തെടുക്കുന്നത് ബീഫ് അപ്പുറം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് ഫുൾ എയറൊക്കെ കള്ളതിന് ശേഷം അതിൽ വെള്ളമില്ല ബീഫിൻ്റെ സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ ആദ്യം ഒഴിക്കുന്നത് പിന്നെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണെന്ന് ഒഴിക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ നാല് കപ്പ് അരിയാണ് എടുത്തത് അപ്പം നാല് കപ്പിന് ആറ് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പം ഫസ്റ്റ് നമ്മൾ മറ്റേ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചേ ബീഫ് എന്ന് വന്ന വെള്ളമില്ലേ അതൊഴിച്ചു കൊടുത്തു പിന്നെ ബാക്കി സാധാരണ വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ ബീഫും കൂടി തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം ഒന്ന് തളിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ ബീഫിന് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം നാല് കപ്പ് അരിയാണോ ചേർക്കുന്നത് പതിനഞ്ച് മിനിറ്റോളം സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത അരിയാണ് ചേർത്ത് പിന്നെ അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മിനിറ്റ് വേവിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ആറേഴ് മിനിറ്റ് വേവിച്ചിട്ടുണ്ടെങ്കിൽ ശേഷം തുറന്നു നോക്കിയതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത ക്യാരറ്റും ബദവും ഒക്കെ ചേർത്തിട്ട് മേല ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് മേല സെറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈസി ബീഫ് റൈസ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുമാണ് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനും പിന്നെ അങ്ങനെ എൻ്റെ ഫോണിൽ തീരെ ബാറ്ററി ലെവൽ ഭയങ്കര ലോ ആയിരുന്നു അതുകൊണ്ട് തീരെ പഠിച്ചില്ലെന്ന് പറയുന്നവരെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യാ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് ആൻഡ് താങ്ക്സ് ഫോർ